എല്ലാവർക്കും മാത്തമാറ്റിക്സ് ആൻഡ് അബാക്കസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളാണ്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കപ്പെട്ട വനിത ആര്? മാഡം ഭിക്കാജി കാമ. ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന വനിത ആനി ബസന്റ്. ഇന്ത്യയുടെ വാനമ്പാടി അഥവാ ഭാരതഗോകുലം എന്ന് അറിയപ്പെടുന്നത് ആര്? സരോജിനി നായിഡു. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസഫലി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇതാരുടെ മുദ്രാവാക്യമാണ്? ഗാന്ധിജി. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇതാരുടെ മുദ്രാവാക്യമാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് ഇതാരുടെ മുദ്രാവാക്യമാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911. സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടന്ന വർഷം 1930. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി അഭിസംബോധന ചെയ്തതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. കുട്ടിക്കാലത്തെ ഏത് ഓമന പേരിലാണ് ഗാന്ധിജിയെ വിളിച്ചിരുന്നത്? മനുമോനിയ. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നു വിളിച്ചതെന്തിനെ? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലെ വാസം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയതെന്ന്? 1915 ജനുവരി 9. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടത്? സി. രാജഗോപാലാചാരി. ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത്? ഇന്ത്യയിലെ ഡാമുകളെ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏത്? ആറ്റിങ്ങൽ കലാപം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെ. മണികർണിക എന്ന യഥാർത്ഥ നാമം ഉണ്ടായിരുന്നതാർക്ക്? ഝാൻസി റാണി. ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയത്? W. B. Yeats. 1857 കലാപത്തിലെ ഏതു നേതാവിനെയാണ് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്? ഝാൻസി റാണി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമേത്? 1757 പ്ലാസി യുദ്ധം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം എത്ര വർഷം നീണ്ടുനിന്നു? 190 വർഷം. ഝാൻസി റെജിമെൻറ്റിന് നേതൃത്വം വഹിച്ച മലയാളി വനിത? ക്യാപ്റ്റൻ ലക്ഷ്മി. ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നതാര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ പിതാമഹൻ എന്ന് വിളിക്കപ്പെടുന്നതാര്? സ്വാമി ദയാനന്ദ സരസ്വതി. വന്ദേ മാതരം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഏതൊക്കെ ഭാഷകളിലായാണ് വന്ദേ മാതരം രചിച്ചിരിക്കുന്നത്? സംസ്കൃതം, ബംഗാളി. വന്ദേ മാതരത്തിന് ഇപ്പോഴുള്ള ഈണം നൽകിയതാര്? പണ്ഡിറ്റ് രവിശങ്കർ. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടതെപ്പോൾ? 1911 ഡിസംബറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ബ്രിട്ടീഷുകാർ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചതാരെ? ബാലഗംഗാധര തിലക്. അന്താരാഷ്ട്ര അഹിംസാ ദിനം ഒക്ടോബർ 2. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ ആരെല്ലാമായിരുന്നു? സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന്? 1919 ഏപ്രിൽ 13. ജാലിയൻവാലാബാഗ് ഇപ്പോൾ ഏതു സംസ്ഥാനത്തിലാണ്? പഞ്ചാബ്. ഏതു ഭാഷയിലാണ് സാരെ ജഹാം സെ അച്ഛാ രചിച്ചിരിക്കുന്നത്? ഉറുദു. വ്യക്തി സത്യാഗ്രഹത്തിന് ആദ്യം തിരഞ്ഞെടുത്തതാരെ? വിനോബ ഭാവെ. ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ചെയ്തത് ഏതു പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ്? ക്വിറ്റ് ഇന്ത്യ സമരം.